പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സബ് ബ്രദറിലൂടെ കർത്താവ് നമ്മളോട് സംസാരിച്ചു. സബ് ബ്രദറിലൂടെ കർത്താവ് സംസാരിച്ചതിന് തുടർച്ചയാണ് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് രോഗികളോട് മനസ്സലിവുള്ള കർത്താവാണ്. അച്ഛൻ അട്ടപ്പാടിയിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ട് അച്ഛന് വളരെയധികം കാണാൻ സാധിച്ചിട്ടുള്ള കർത്താവിൻ്റെ ഒരു ഇടപെടൽ, രോഗികളായ മക്കൾ വരുമ്പോൾ രോഗികളായ മക്കളോട് വളരെ മനസ്സലിവോടെ ഇടപെടുന്ന ഒരു കർത്താവാണ്. അച്ഛനിപ്പോൾ അട്ടപ്പാടി റൂഹാമൗണ്ടിൽ നിന്നാണ് അച്ഛൻ നിങ്ങളോട് സംസാരിക്കുന്നത്. റൂഹാമൗണ്ടിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഉറക്കുന്നുണ്ട്. റൂഹാമൗണ്ടിൽ കഴിഞ്ഞ നാളിലൊരു സഹോദരൻ വന്നത് നിങ്ങളോട് പങ്കുവെച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. ആ സഹോദരൻ പറഞ്ഞിങ്ങനെയാണ്, ഒരു 10,000 പേന അരിക്കുന്നത് പോലെ ശരീരം മുഴുവനും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടിലായിരുന്നു. ഒരു കുറച്ച് മാസങ്ങളായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ അതുപോലെ തന്നെ കിടക്കാൻ പറ്റുന്നില്ല, പള്ളി പോയിരിക്കാൻ പറ്റുന്നില്ല. എവിടെ ചെന്നാലും ശരീരത്തിലിങ്ങനെ ഈ ഒരു അസ്വസ്ഥത, ഒരു അന്ധകാര പീഡ പോലെയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം റൂഹാമൗണ്ടിൽ അച്ഛന് പോയി നിൽക്കുന്ന ഈ സ്ഥലത്ത് വന്നത്. ഇത് റൂഹാമൗണ്ടിലെ സെൻറ് ഡൊമിനിക് പള്ളിയാണ്. ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അച്ഛനത് മനസ്സിലായി, ഇദ്ദേഹത്തെ ഈശോ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് മേൽ ഒരു ആശീർവാദവും പ്രാർത്ഥന, ആ അനുഭവം ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് മൈക്കിൾ പി എഫ് പൂവത്തിങ്കൽ തുടങ്ങിയാണ്. ഞാൻ കുറേ കാലമായിട്ട് കോഴികളെ വളർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ കുറച്ച് പൂതയുടെ ശല്യം ഉണ്ടായി, ഞാൻ മരുന്നടിച്ചിരുന്നു. അതിനുശേഷം ആ മരുന്നടിച്ചതിന് ശേഷം കോഴികളെ ഞങ്ങൾ വിൽക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ പരിസരത്തും വീടിനകത്തും പുറത്തും ഞാൻ പോകുന്നിടത്തെല്ലാം പൂതയുണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക്. പള്ളി പോയി വൈകുന്നേരം പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ട് എല്ലാം ആയിട്ട് വളരെ മനസ്സിലായോ? അതായത് ശരിക്കും എവിടെ പോയി, പള്ളി പോയിരുന്നാലും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നാലും ബൈബിൾ വായിക്കാൻ ഇരുന്നാലും ബസ്സിൽ കയറി ഇരുന്നാലും ശരീരം മുഴുവൻ ഇങ്ങനെ പൂത, കോഴിപ്പേൻ അരിച്ച് നടക്കണ അനുഭവം. കോഴിപ്പേൻ ഇങ്ങനെ ഈ 10,000 കോഴിപ്പേൻ ഇങ്ങനെ അരിച്ച് നടക്കണോ അല്ലെ ഒരു അവസ്ഥയായിരുന്നു. എപ്പോഴും 24 മണിക്കൂർ അല്ലേ? അതെ, 24 മണിക്കൂർ. ആ കഴിഞ്ഞ January 1 റൂഹാമൗണ്ടിൽ വന്ന് അച്ഛനെ വന്ന് കാണുകയും, റൂഹാമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്ത് നമ്മുടെ കട്ടപ്പാടി അച്ഛൻ താമസിക്കുന്ന സ്ഥലമുണ്ട്, റൂഹാമൗണ്ട്. അവിടെ ഇവർ എന്ത് ചെയ്തു, കഴിഞ്ഞ January 1 അച്ഛൻ എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ അപ്പച്ചേട്ടനുണ്ട് അല്ലേ, അപ്പച്ചേട്ടനെ കൂട്ടി ഞങ്ങൾ അവരെല്ലാവരും കൂടെ അവിടെ എത്തി. അവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. അതിനുശേഷം എനിക്ക് ഈശോയുടെ സഹായത്താൽ ഒരിക്കലും പിറ്റേ ദിവസം മുതൽ പൂതെന്നുള്ള ഒരു ചിന്ത പോലും ഉണ്ടായില്ല. സർവ്വ അസ്വസ്ഥതകളും എന്നിൽ നിന്ന് മാറി പിറ്റേ ദിവസം മുതൽ പിന്നെ കംപ്ലീറ്റ് അല്ലേ. അവിടെ അട്ടപ്പാടിയിൽ ഈ റൂഹാമൗണ്ടിൽ അച്ഛൻ പ്രത്യേകമായി ഒരു പ്രത്യേക ഒരു യഹോശുവാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച വെള്ളവും ഓയിലും വെച്ചിട്ടു, അത് ചിലപ്പോൾ എടുത്ത് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്തു, പിറ്റേ ദിവസം തൊട്ട് ഇത് കംപ്ലീറ്റ് മനസ്സിൽ നിന്നും പോയി, ശരീരത്തിൽ നിന്നും പോയി, ശരീരത്തിൻ്റെ ക്ഷീണവും മാറുകയും ചെയ്തു. മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഉറങ്ങാൻ പറ്റില്ലായിരുന്നല്ലോ. ഉറങ്ങാൻ പറ്റുന്നില്ല, വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നുവെച്ചാൽ എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ തുണിയെല്ലാം കഴുകി ഉണങ്ങണം, പെര മൊത്തം എന്നും പിന്നെ പുൽത്തൈലും ഇട്ട് ഞാൻ തുടയ്ക്കുമായിരുന്നു. അതുപോലെ മരുന്നടിച്ചു, ഒരു രക്ഷയില്ല. എന്നാലും പറയും പൂതയാണ്, ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും എല്ലാം പൂതയാണ്. പള്ളി പോയാൽ അവിടെ പൂത, നമ്മുടെ അടുത്ത് നിൽക്കുന്നവരുടെ എല്ലാം മേത്ത് പൂതയാണ്, വണ്ടിയെ കയറിയ പൂത. അങ്ങനെ ഒരു ഭയങ്കര ശല്യമായിരുന്നു. 3 മാസം ഒത്തിരി കാലം ഒത്തിരി കഷ്ടപ്പെട്ടു. രാത്രി ഉറക്കമില്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ടു. രാത്രി ഉറങ്ങാൻ കിടക്കാൻ പറ്റില്ല, ഉറങ്ങിയ മുഴുവൻ മുഖത്തു കൂടെ വായി കൂടെ എല്ലാം ചെവി കൂടെ ഒക്കെ കോഴിപ്പം കയറുന്ന പോലെ തോന്നുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ആങ്ങളെയാണ് അപ്പച്ചന്, അപ്പച്ചേട്ടൻ്റെ എൻ്റെ വലം കൈയാണ് അപ്പച്ചേട്ടൻ പറഞ്ഞത്, ഭയപ്പെടണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കർത്താവ് യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കാമെന്ന് പറഞ്ഞ് അപ്പച്ചേട്ടനും ഫാമിലി ഒന്നിച്ച് റൂഹാമൗണ്ടിൽ വന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. യേശുവിൻ്റെ നാമത്തിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായി ഈ കുടുംബത്തെ ഒരുപാട് വിഷമമുണ്ടായിരുന്ന ഈ ഒരു വലിയ ഭയങ്കര വിഷമമല്ലായിരുന്നു, വളരെ വിഷമം. ഈശോ അതിൽ നിന്നെല്ലാം, പല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു യാത്രയ്ക്ക് പോകാൻ പറ്റുന്നില്ല, ഒരു
ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഇതുപോലുള്ള കഠിന തരത്തിലുള്ള ബന്ധനം, അത് ചിലപ്പോൾ ചികിത്സിച്ചിട്ട് മാറുന്ന കാര്യമായിരിക്കണം എന്നില്ല, ചികിത്സിച്ചിട്ട് മാറാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും, ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. സഭപ്രത സൂചിപ്പിച്ചതുപോലെ നമ്മൾ അട്ടപ്പാടിയിലുള്ള ശുശ്രൂഷയിൽ മെഡിക്കൽ സയൻസിനെയും അതുപോലെ ഡോക്ടർമാരെല്ലാം നമ്മൾ വളരെയധികം സ്ഥാനം കൊടുക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതം, പ്രഭാഷകൻ്റെ പുസ്തകം 38-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതം, വൈദ്യൻ്റെ ജ്ഞാനം അത്യുന്നതിൽ നിന്ന് വരുന്നു, രാജാവ് അവനെ സമ്മാനിക്കുന്നു. അപ്പോൾ വൈദ്യനെ ബഹുമാനിക്കുക, ഇത് ഇവിടുത്തെ ഒരു രീതിയാണ്. നമ്മളെല്ലാ ചികിത്സാ രീതികളെയും എല്ലാ ഡോക്ടർമാരെയും നമ്മൾ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് കാണുന്നത്. എന്നാൽ അനേകം പേര് നിസ്സഹായ അവസ്ഥയിലാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ന്യൂയോർക്കിൽ നിന്ന് ഒരു ജിജോ ജോണി ന്യൂയോർക്കിൽ നിന്ന് വന്നു. അദ്ദേഹം അമേരിക്കയിലാണ്. ഞാൻ ന്യൂയോർക്കിൽ കൺവെൻഷന് പോയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അദ്ദേഹം അവിടെ ധ്യാനത്തിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ മെഡിക്കൽ സയൻസ് കൈവിട്ട പോലെ സ്ഥിതിയായി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ കുടുംബം ചെയ്തു, അപ്പോൾ ദൈവത്തെ ശരണം വെച്ചു, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് കൃപ തോന്നി ആ കുടുംബത്തെ കൈപിടിച്ച് തകർച്ചയിൽ നിന്ന് മോചിപ്പിച്ചു. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജിജോ ജോണി. ഞാൻ കുടുംബസമേതമായി അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. എൻ്റെ മകൻ ഇമാനുവലിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആദ്യത്തെ കുഞ്ഞിന് ശേഷം 2-ാമത് എൻ്റെ ഭാര്യ പ്രഗ്നൻ്റായിരിക്കുമ്പോൾ ഹെവി ബ്ലീഡിംഗ് ഉണ്ടാവുകയും എൻ്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതൊരു എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ ഡോക്ടർമാർക്ക് സിവിയർ ബ്ലീഡിംഗ് ഉള്ളതുകൊണ്ട് ട്യൂബ് കട്ട് ചെയ്ത് കളയേണ്ട വന്നു. പതിവിലേറെ ഒരു 60% ട്യൂബ് കട്ട് ചെയ്ത് ഡോക്ടർ കളഞ്ഞു. അപ്പോൾ അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, ഇനി പ്രഗ്നൻസി 50-50 ആണ്, വളരെ സാധ്യത കുറവാണ് നിങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 2 വർഷത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു, എന്നിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, 2-ാമത്തെ കുഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അഭിഷേകാഗ്നിയെ കുറിച്ച് കേൾക്കാനിടയാവുകയും ഞങ്ങൾ അഭിഷേകാഗ്നി ധ്യാനം TVയിൽ, അവിടെ അമേരിക്കയിലായതുകൊണ്ട് ഞങ്ങൾ ശാലോം TVയിൽ കാണുകയും ചെയ്തു തുടങ്ങി. അപ്പോഴാണ് 2017 വട്ടായിലച്ചൻ അവിടെ ബ്രോൺസ് എന്നൊരു നഗരത്തിൽ ധ്യാനത്തിന് വന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും മോളും ഞങ്ങൾ ധ്യാനത്തിന് ചെല്ലുകയും 2 ദിവസത്തെ ധ്യാനം ഭക്തിയോടെ കൂടുകയും ചെയ്തു. അതിനുശേഷം വട്ടായിലച്ചൻ ഞങ്ങളെ തലയിൽക്കേൽവിച്ച് പ്രാർത്ഥിക്കുകയും അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സങ്കടങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ വട്ടായിലച്ചൻ പറഞ്ഞു, ധൈര്യമായി പൊക്കോ, ഞാൻ പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ സാക്ഷ്യം പറയാൻ റെഡി ആയിക്കോളാം പറഞ്ഞു. ഒരു 3 മാസത്തിന് ശേഷം ചെക്കപ്പിന് ചെന്നപ്പോൾ ദൈവനാമത്തിൽ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി. അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തിലായി. അപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ ചെക്കപ്പിന് പോയപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ എന്തോ ഒരു അപാകത ഡോക്ടർ കണ്ടു. അപ്പോൾ ഡോക്ടർ 2-3 തവണ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൊച്ചിന് ജനറ്റിക് ആയിട്ട് അബ്നോർമാലിറ്റീസ് ഉണ്ട്, നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷനാണ്, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അബോർഷൻ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു, ദൈവം, ഞങ്ങൾ ക്രിസ്തുമത വിശ്വാസികളാണ്, ഞങ്ങൾ അബോർഷൻ ചെയ്യില്ല. ഞങ്ങൾ വരുന്നത് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഫേസ് ചെയ്തോളാം. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി കോൺഫിഡൻസ് കുറഞ്ഞു പോയാൽ, അപ്പോൾ എൻ്റെ ഭാര്യ എന്നേക്കാൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, എന്തായാലും ഇതാ പോർഷൻ ചെയ്യില്ല, ദൈവം തന്ന കുഞ്ഞ് സ്വീകരിക്കും. അപ്പോൾ എൻ്റെ ഭാര്യയും ഞാനും കൂടെ ഇവിടെ സെഹിയോൺ റിട്ടീറ്റ് ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് ഫോൺ ചെയ്യുകയുണ്ടായി. അപ്പോൾ അച്ഛനാണോ ബ്രദറാണോ എന്നറിയില്ല, പറഞ്ഞു ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ ശാലോം TVയിലും യൂട്യൂബിലും എന്നും രാത്രി അഭിഷേകാഗ്നി കാണും. കൊച്ചിൻ്റെ അൾട്രാസൗണ്ടിൻ്റെ പിക്ചർ എടുത്തു വെച്ചിട്ട് അഭിഷേകാഗ്നി മുട്ടുകുത്തി കാണും. എൻ്റെ ഭാര്യ 7 മാസം പ്രഗ്നൻ്റായിരുന്നിട്ടും അവൾ മുട്ടുകുത്തി അഭിഷേകാഗ്നി കാണും. ഞാനും കൂടെ എൻ്റെ മോളും 5 വയസ്സുള്ള എൻ്റെ മോളും അഭിഷേകാഗ്നി കാണുകയുണ്ടായി. ദൈവനാമത്തിൽ എന്ന് പറയുന്ന പുസ്തകം എൻ്റെ ഭാര്യ എപ്പോഴും കിടക്കുമ്പോൾ വയറിൽ വെച്ച് ഡെലിവറിയുടെ തലേ ദിവസം വരെ അവൾ അത് ചെയ്തു. യേശുവിൻ്റെ നാമത്തിൻ്റെ പുസ്തകമാണ് ഇങ്ങനെ ഭാര്യ സ്നേഹപൂർവ്വം സ്വീകരിച്ചത്. യേശുവിൻ്റെ കൃപയാൽ 2018 May 29 എൻ്റെ ഭാര്യ ഡെലിവർ ആവുകയും ഒരു കുഴപ്പമില്ലാത്ത ഹെൽത്തി കുഞ്ഞുണ്ടാവുകയും ചെയ്തു. ഇപ്പൊ
ഇപ്പൊ കുഞ്ഞിന് 5 വയസ്സായി. ഞങ്ങള് 2020 കുടുംബസമേതം വരാനിരുന്നാണ്. അന്നാണ് കൊറോണയും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ ഒരുപാട് ട്രാവലും ഉണ്ട്, ഒരുപാട് ലേറ്റായി. ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു. ഇപ്പൊ എന്റെ മക്കളും ഭാര്യയും അമേരിക്കയിൽ തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. യേശുവേ, അവിടെ ന്യൂയോർക്കിൽ നിന്ന്, ന്യൂയോർക്കിലാണ് ബ്രോൺസ് എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ഓർക്കുന്നുണ്ട്. ബ്രോൺസ് ഒരു ഗംഭീര സംഭവമായിരുന്നു. 2 നിലയിലായിരുന്നു ജനങ്ങൾ ഇരുന്നത്. താഴെ വരുന്നത്, പിന്നെ ബാൽക്കണിയും ഭയങ്കര ചുറ്റും വലിയൊരു ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ നിറച്ചും ജനങ്ങൾ തിങ്ങിക്കൂടിയ ഒരു ന്യൂയോർക്ക് കൺവെൻഷൻ. ആ കൺവെൻഷനിലാണ് ഈ കുടുംബത്തിൻ്റെ ഈ സങ്കടം കേട്ടത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, മുന്നോട്ട് പോവുക എന്നാണ്. ഇവരോട് പറഞ്ഞു, ഇവർ കണ്ണു അടച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ദൈവം അനുഗ്രഹിച്ച് അല്ലേ. ഒരു അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ, കൺവെൻഷൻ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ബ്ലെസ്സിങ് സ്വീകരിച്ച് 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ അന്തരം ദൈവം അനുഗ്രഹിച്ചത് കണ്ടെത്തി. പിന്നെ അതിന് തുടർന്നുണ്ടായ പ്രശ്നങ്ങളല്ലേ, അവിടെ എല്ലാം ഈശോ അത്ഭുതം ചെയ്തു. പറ ദൈവം ഉണ്ടോ ഇല്ലയോ? ദൈവം ജീവിക്കുന്ന ദൈവമാണോ അല്ലയോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമോ? തരും. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ കരങ്ങൾ ഉയർത്തി 2 തവണ ഉച്ച പറഞ്ഞേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ മെഡിക്കൽ സയൻസിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി, അതിലുപരിയാണ് ദൈവത്തിന്റെ തീരുമാനം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ ഇടപെടൽ. അച്ഛൻ അടപ്പാടിയിൽ ശുശ്രൂഷ തുടങ്ങിയ കാലത്ത് സഹീവൻ ധ്യാനകേന്ദ്രം, ഇപ്പോൾ അച്ഛൻ പറഞ്ഞല്ലേ ഞാൻ റൂഹാമൗണ്ടിലാണ്. റൂഹാമൗണ്ടിൽ നിന്നുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. റൂഹാമൗണ്ടിൽ അച്ഛനിങ്ങനെ ഈ സെൻ്റ് ഡൊമിനിക് പള്ളിയിൽ, ഈ ഒരു മലയിലാണ് സെൻ്റ് ഡൊമിനിക് പള്ളി ഇരിക്കുന്നത്. അതിനകത്ത് ഈ കാണുന്നതിൽ ഒരെണ്ണം സെൻ്റ് ഡൊമിനിക് പള്ളിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതാ ഈ മലയുടെ വേറൊരു ചിത്രമാണ്. ഈ മലയിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് ശുശ്രൂഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇതിൻ്റെ വേറൊരു ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് എല്ലാ ബുധനാഴ്ചയും അപേക്ഷ ഈ ഹോളി സ്പിരിറ്റ് ഈവനിങ് ശുശ്രൂഷ. ഇവിടെയാണ് സെൻ്റ് ഡൊമിനിക് പള്ളിയുള്ളത്. അപ്പോൾ നിങ്ങൾ വന്ന് നോക്കുമ്പോൾ തീരെ ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. ഓരോരുത്തരെയൊക്കെ ആണെങ്കിലും ഇവിടെ കർത്താവ് വളരെ പ്രകടമായി പ്രവർത്തിക്കുകയാണ്. കർത്താവ് ഒത്തിരി സ്നേഹത്തോടെ ഇടപെടുന്നൊരു സ്ഥലമാണിത്. ആളുകൾ വെറുതെ വന്നിങ്ങനെ പ്രാർത്ഥിച്ച് പോകും. ഇതാണ് മല. ഇത് മാതാവിൻ്റെ സിംഹാസന മലയാണ്. മാതാവിൻ്റെ സിംഹാസന മലയിൽ പോയി വെറുതെ ഒന്ന് കയറി മലമുകളിൽ വരുന്ന് പോയി ആളുകൾ തിരിച്ചു വരുമ്പോഴേക്കും പ്രകടമായ വിധം അവരുടെ സങ്കടങ്ങളിൽ കർത്താവ് ഇടപെടുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേ ലുയ്യാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അച്ഛൻ അട്ടപ്പാടി ശുശ്രൂഷയും, അട്ടപ്പാടി ഒരു ബത്സേദ കുളക്കര പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 10-28 വർഷത്തോളമായിട്ട് അച്ഛന് അട്ടപ്പാടി അനുഭവപ്പെടുന്നത് ഒരു വലിയ ബത്സേദ കുളക്കര പോലെയാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? അതായത് കർത്താവ് എനിക്ക് നൽകിയപ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു സ്ഥലത്തെ കാണുന്നു അങ്ങനെ ദൈവം അതാക്കി തരുന്നവൻ. നിങ്ങളിന്ന് ഇരിക്കുന്ന സമയത്ത് രോഗം ഒന്ന് മാറിയാലെന്ന് പറഞ്ഞിരുന്നു നോക്കിയേ, അങ്ങനെ തന്നെ ഇരിക്കും. എന്നാൽ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ ഇന്ന് കർത്താവ് ഇടപെടും, ഇന്ന് കർത്താവ് സുഖപ്പെടുത്തും. സബുവിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞത് അതേപോലെ വിശ്വാസത്തിൽ കണ്ടു, അതുപോലെ സംഭവിക്കും. വർഷങ്ങൾക്ക് മുമ്പ് 1998 അച്ഛൻ അട്ടപ്പാടി സെക്യോനിൽ വരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ഇത് അന്ന് കർത്താവിനോട് ഞാൻ പറഞ്ഞൊരു വചനഭാഗം പ്രഭാഷകൻ്റെ പുസ്തകത്തിലുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 36-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുലഗതം. പ്രഭാഷകൻ 36-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം. ഇത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അങ്ങയുടെ അത്ഭുത പ്രവർത്തികളുടെ ഘോഷം കൊണ്ട് സഹിയോനെ നിറയ്ക്കണമേ, അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും, അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയം. കർത്താവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് കർത്താവ് അങ്ങ് ഇറങ്ങി വരണം, ഇവിടെ വരുന്ന ആളുകളോട് അങ്ങ് തന്നെ ഇടപെടണം, അങ്ങ് തന്നെ അവരെ തൊട്ട് സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞു. കാരണം വരുന്നവർ വളരെ വേദനിക്കുന്നവരും വളരെ ബുദ്ധിമുട്ടുള്ളവരും കഷ്ടപ്പാട് സഹിക്കുന്നവരും രോഗികളും കടബാധ്യതയുള്ളവരും വളരെ തരത്തിലുള്ള കുടുംബ പ്രശ്നമുള്ളവരും സമാധാനമില്ലാത്തവരും വേദനിക്കുന്നവരും മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെട്ടവരും ഞെരുക്കപ്പെട്ടവരും ചതിക്കപ്പെട്ടവരും സങ്കടക്കടലായി കിടക്കുന്ന ഹൃദയങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവേ മനുഷ്യനല്ല, അങ്ങേക്ക് തന്നെയാണ് അവരെ സുഖപ്പെടുത്താൻ പറ്റുള്ളൂ, അങ്ങേക്ക് തന്നെയാണ് അവരെ സമാധാനം നൽകി അനുഗ്രഹിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ, സഹിയോനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ കർത്താവ്
സഹീവൻ ധ്യാന കേന്ദ്രത്തിൽ ഇന്ന് വരെ അട്ടപ്പാടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും കർത്താവ് അട്ടപ്പാടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശക്തമായ ഒരു പ്രചോദനം തന്നത്. ഇന്ന് വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇവിടെ വരാൻ പറ്റാത്തവർ അനേക രാജ്യങ്ങളിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഈ ബത്സയിദ കുളക്കരയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു പ്രചോദനം തന്നു. ഉറപ്പായിട്ടും ഇന്ന് അനേകം കുടുംബങ്ങളിൽ അനേക ആളുകളുടെ ശരീരങ്ങളിൽ പ്രകടമായ വിധം വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചതി പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കഴിഞ്ഞ മണിക്കൂറിൽ വചനം പ്രഘോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അതുപോലെ ഗാനശുശ്രൂഷകളും പ്രാർത്ഥനാ ശുശ്രൂഷകളും മുന്നേറി നടന്നുകൊണ്ടിരുന്നപ്പോൾ വളരെ വളരെയധികം പേരുടെ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ പ്രകടമായ സ്പർശനം, പ്രകടമായ ഇടപെടൽ കർത്താവ് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഞാൻ ഉറക്കുന്നുണ്ട്. ആലപ്പുഴയിൽ ഒരു കുടുംബം, നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം, ഉടനെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഗർഭാവസ്ഥയിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ അവസ്ഥയുള്ളവർ, അതായത് വളരെ സങ്കടത്തിൽ നിന്ന് ഭയങ്കര എന്താ പറയണത്, ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്ന് വേദനിച്ചിരിക്കുന്ന ഒരു റോജോ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ദേ വൈഫിൻ്റെ ഉദരത്തിൽ കുഞ്ഞു വളരുന്നത് പോലെ തന്നെ ഉദരത്തിൽ വേറൊരു മുഴയും വളരുന്നു. അപ്പം അതുകൊണ്ട് കുഞ്ഞിനെ അബോർട്ട് ചെയ്യാതെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, വചനപ്രഘോഷണം നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ഭാര്യയും ഭർത്താവും കൈ കോർത്ത് പിടിച്ച് ശക്തിയോടെ നിലവിളിച്ച ഒരു അനുഭവം അവർ പറയുന്നു. നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. എൻ്റെ പേര് റോജോ എന്നാണ്. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് അയോണ എന്നാണ്. ഞങ്ങളുടെ വീട് ആലപ്പുഴ കളരിക്കലാണ്, ഇടവക കാളാത്താണ്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളി ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഏതാണ്ട് 4 മാസത്തോളമായപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഓവറിയിൽ 3 മുഴകൾ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പെട്ടെന്ന് ഞങ്ങളോട് ഇങ്ങനെയാണ് പറയുന്നത്, കുട്ടിയെ അബോർട്ട് ചെയ്ത് കളയണം, ഇല്ലെങ്കിൽ ഈ കുട്ടി വളരുന്നതിൻ്റെ കൂടെ, കുഞ്ഞും വളരുന്നതിൻ്റെ കൂടെ ഈ മുഴയും വളരുകയാണ്. അപ്പം ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആലപ്പുഴയിൽ അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്, ചേട്ടായി നമുക്ക് രണ്ടുപേർക്കും കൂടെ അവിടെ പോയി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് തീർച്ചയായും അങ്ങോട്ട് തന്നെ നേരെ പോകാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാതെ ആലപ്പുഴ ലിയോ തേറ്റർ ഗ്രൗണ്ടിൽ നടക്കുന്ന അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷനിൽ ആദ്യത്തെ ദിവസം പോയി പ്രാർത്ഥിച്ചു. ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്ത് രണ്ടുപേരും കൂടെ കരങ്ങൾ ചേർത്ത് പിടിച്ച് സ്തുതിച്ച് ആരാധിച്ചു. ആദ്യത്തെ ദിവസം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടായി നമുക്ക് ഏറ്റവും മുന്നിൽ പോയിരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കുട്ടികൾ ഉള്ളത് കൊണ്ട് നമുക്ക് മുന്നിൽ പോകേണ്ട, പുറത്ത് പുറകിലിരുന്നാൽ മതി. അപ്പം അങ്ങനെ എൻ്റെ കയ്യിൽ പിടിച്ചോണ്ട് ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇരുത്തി. സേവ്യർ ഖാൻ വട്ടയാലച്ചൻ ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കാൻ പറയുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി, കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് എൻ്റെ ജീവിത പങ്കാളിയുടെ കരങ്ങളിലേക്ക് ഞാൻ കയറി പെട്ടെന്ന് അങ്ങ് പിടിച്ചു. പിടിച്ച ഉടനെ എൻ്റെ ജീവിത പങ്കാളി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടായി എൻ്റെ ശിരസിലൂടെ തിളച്ച വെള്ളം അകത്തേക്ക് ഒഴുകി ഇറങ്ങുന്നത് പോലെ ഒരു പൊള്ളുന്ന അനുഭവം എനിക്കുണ്ടായി. വയറിൻ്റെ അവിടെ എത്തിയപ്പോൾ അത് ഭയങ്കരമായിട്ട് തണുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് നമ്മളെ സ്പർശിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അടുത്ത സ്കാനിങ്ങിന് ഞങ്ങൾ ചെല്ലുമ്പോൾ, സ്കാൻ ചെയ്തപ്പോൾ ഓവറിയിൽ ഉണ്ടായിരുന്ന 3 മുഴകളും അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇതിൻ്റെ റിപ്പോർട്ടുകൾ കംപ്ലീറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതായത് അതിനുശേഷം 4 പ്രാവശ്യം ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കി, 4 സ്കാനിങ്ങിലും മുഴ അപ്രത്യക്ഷമായിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, ആദ്യത്തെ സ്കാനിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നേ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയം ഭവനങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവർ അതികഠിനമായ മൈഗ്രേൻ തലവേദനയുള്ളവരിപ്പോൾ പ്രാർത്ഥിക്കണം.
അത് കർത്താവിന് അത്ഭുതകരമായി സുഖപ്പെടുത്താൻ പറ്റും. ഉദരത്തിൽ കിടക്കുന്ന ശിശുവിന് കണ്ണില്ല, മൂക്കില്ല, ഡൗൺ സിൻഡ്രോമാണ് എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായൊരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഉദര ഗർഭസംബന്ധമായ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളുള്ള എല്ലാവരും പ്രാർത്ഥിക്കുക. ശരീരത്തിൽ ഉള്ളിൽ ആന്തരികമായി ചില ട്യൂമറുകളുണ്ട്, ഇത് വളരെ ക്രിട്ടിക്കലാണ്, ഇത് ചികിത്സയില്ല, ഇങ്ങനെയൊക്കെ മെഡിക്കൽ സയൻസ് വിധി എഴുതി ഇങ്ങനെ നിരാശയിലോ വിഷമത്തിലോ കണ്ണുനീരിലിരിക്കുന്നവരുണ്ടെങ്കിൽ അവരിപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇതാ ഈ അട്ടപ്പാടിയിൽ ഇവിടെ ഈ റൂഹാമോണ്ടിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ടീം പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു ടീം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനകൾ ചേർത്ത് വെച്ചാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്. ഇവിടെ അർപ്പിക്കപ്പെടാൻ പോകുന്ന വിശുദ്ധ കുർബാനകളും കൂടെ ഈ പ്രാർത്ഥനകൾ ചേർത്ത് വെക്കുകയാണ്. ഇവിടെ മറ്റ് വൈദികരുണ്ട്, അവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ഇടപെടണമേ, ഈ സമയം ഇടപെടണമേ. ജെറമിയാട് പുസ്തകത്തിൽ 17:14 കർത്താവെ അങ്ങ് രക്ഷിക്കണമേ, അപ്പോൾ ഞങ്ങൾ രക്ഷപ്പെടും. അങ്ങ് സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞങ്ങൾ സൗഖ്യമുള്ളവരായി മാറും. രണ്ടു കാര്യങ്ങൾ നന്നായി ഉയർത്തുക, സ്തുതിച്ചുകൊണ്ടിരിക്കുക. ദൈവപിതാവിന്റെ ശക്തി, സൗഖ്യം നൽകുന്ന ശക്തി, ദൈവത്തിന്റെ അത്ഭുത ശക്തി, കല്ലറ പുണർക്കുന്ന ശക്തി, വിടുതൽ നൽകുന്ന ശക്തി, അത്ഭുത ശക്തി, ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. രോഗികളുടെ ശരീരങ്ങളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. ഭിടകളെ, ശരീരത്തിൽ സൗഖ്യമില്ലാത്ത വേദനയുള്ള എല്ലാ ശരീരങ്ങളിലുള്ള രോഗാവസ്ഥകളെ നസ്രായന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ വിട്ടുപോയി അന്ധകാര കുപത്തിൽ നിവസിക്കുക. ആദികൾ മാറ്റുന്ന ശക്തി, രോഗങ്ങൾ നീക്കുന്ന ശക്തി, ജീവനേകുന്ന ശക്തി, ജീവാത്മാവിൻ ശക്തി, എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി, എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി, ഉന്നത ശക്തി വരുന്നു. രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പ്പെട്ട മക്കളെല്ലാവരെയും പ്രത്യേകം സമർപ്പിക്കുകയാണ്. കർത്താവേ, ഉദരത്തിൽ കിടക്കുന്ന ശിശുവിന് രോഗാവസ്ഥയിലോടിരിക്കുന്ന ആ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. രോഗികളായ കുഞ്ഞു മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവേ, ഗർഭിണികളായ അമ്മമാരെ പ്രത്യേകം സമർപ്പിക്കുന്നു. ദൈവമേ, കണ്ണുനീരിൽ കുതിർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി അയക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഈ ഒരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവരും ഇരിക്കുക, എല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന്
ശുശ്രൂഷയ്ക്ക് മുമ്പ് വൈകുന്നേരം പലരും വിളിച്ചിട്ടുണ്ട്. അതിലൊരു വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെയാണ്, 10 ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനി അടുത്ത ഓപ്പറേഷന് വേണ്ടി ഇതാ പുതിയൊരു രോഗം വന്നിരിക്കുകയാണ്, എനിക്ക് പേടിയാകുന്നു, എനിക്ക് ഇനി ഞാൻ എന്ത് ചെയ്യും, ഭയങ്കര വേദനയും വലിയ ഭീതിയും. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ 10 ഓപ്പറേഷൻ കഴിഞ്ഞാണ്, ഇനി പ്രാർത്ഥിക്കണം, ഇന്ന് പ്രാർത്ഥിക്കണം, ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, ഈ ഹോളി സ്പിരിറ്റ് ജീവനിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ഇന്ന് ഇപ്പോൾ തന്നെ കമൻ്റ് എഴുതി ഒത്തിരി പേര് ഇതിനിടയിൽ പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, വേദനയിലും രോഗത്തിലും ഇരിക്കുന്നവരെ കുറിച്ചുള്ള അങ്ങയുടെ ഹിതം എന്താണ്? അപ്പോൾ 103 സങ്കീർത്തനത്തിൽ 3-4 തിരുലഖിതങ്ങൾ, സങ്കീർത്തനം 103:3-4 തിരുലഖിതങ്ങൾ, രോഗികളായ ദൈവമക്കളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്ന വചനഭാഗമാണത്. അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ അവിടുന്ന് സുഖപ്പെടുത്തുന്നു, അവിടുന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ രക്ഷിക്കുന്നു, അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു, അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു. അപ്പം നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ദൈവം പാപങ്ങൾ ക്ഷമിക്കും, പാപം ക്ഷമിക്കും, ദൈവം നമ്മുടെ ഹൃദയം കഴുകും, നമ്മുടെ ആത്മാവിനെ കഴുകും, നമ്മുടെ ശരീരത്തിൽ സൗഖ്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ മണ്ഡലങ്ങളെയും കർത്താവ് ഇന്ന് തൻ്റെ കരുണയാൽ കഴുകി വെട്ടിപ്പാക്കും. നല്ല സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ്യ. നമ്മളോട് കർത്താവ് എന്താണ് ആവശ്യപ്പെടുന്നത്? അത് വചനപ്രഘോഷങ്ങളിലൂടെ അനേക നാളുകളായി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 38 അധ്യായത്തിൽ 8-9 വാക്യങ്ങൾ, പ്രഭാഷകൻ്റെ പുസ്തകം 38 അധ്യായം 8-9 വാക്യങ്ങൾ. അവിടുന്ന് ഭൂമിയിൽ മുഴുവൻ ആരോഗ്യം വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, മകനെ മകളെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. അപ്പോൾ രോഗം അല്ലെങ്കിൽ ആരോഗ്യം വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ് ഓരോ മകനോടും മകളോടും ആവശ്യപ്പെടുകയാണ്, മകനെ മകളെ, രോഗം വരുമ്പോൾ നിരാശപ്പെട്ടിരിക്കരുത്, രോഗം വരുമ്പോൾ തളർന്നിരിക്കരുത്. ഇന്ന് എന്നെ വിളിച്ച ആ ഒരു വ്യക്തി പറഞ്ഞത് മനസ്സ് തളർന്നു, ഭീതി തോന്നുകയാണ്, അത് 10 ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനിയും ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അടുത്തത് വന്നിരിക്കുകയാണ്, ഒരു പിസ്റ്റുല രോഗം വന്നിരിക്കുകയാണ്, അത് പഴുത്തു, ഇനി അത് പഴുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ മലം ആ ഒരു ദ്വാരത്തിലൂടെ പുറത്ത് വരുമെന്ന് അങ്ങനെ പറഞ്ഞ് അത് ഭയങ്കരമായ ഒരു സാഹചര്യമാണ്. എന്ത് ചെയ്യും, എങ്ങനെ മുമ്പോട്ട്? ഓപ്പറേഷന് ഭയം, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇനി വയ്യാം, പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ വിഷമം. വലിയൊരു സങ്കടത്തിൽ ആ ഒരു കുടുംബം എന്ന് വിളിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ന് ആ മക ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ എത്രയോ പേരുണ്ട് ഇന്ന് പ്രാർത്ഥിക്കുന്നവർ. അവർ എല്ലാ മെഡിക്കൽ സയൻസിനും അംഗീകരിക്കുന്നുണ്ട്, ചികിത്സേനെ അംഗീകരിക്കുന്നുണ്ട്, ഡോക്ടർമാരെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് സൗഖ്യം അവർക്ക് വേണം, ദൈവം ഇടപെടണം, ആഗ്രഹിക്കുന്നവരാണ്. ഒരു ദൈവത്തിൽ പ്രത്യാശ വെച്ച്, എൻ്റെ ദൈവത്തിൽ എൻ്റെ കർത്താവിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, അവിടത്തേക്ക് സുഖപ്പെടുത്താൻ കഴിയും. കർത്താവിനെ തന്നെ കർത്താവ് പരിചയപ്പെടുന്ന എന്താ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 15:26 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പോൾ കർത്താവ് തന്നെ കർത്താവിനെ പരിചയപ്പെടുത്തുന്നത് ഞാൻ നിന്നെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാണെന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു പാപമാണെന്ന് ചിന്തിക്കരുത്. സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ, ഞാൻ അങ്ങനെ സൗഖ്യം വേണ്ടെന്ന് വിചാരിക്കുന്നവർ കുഴപ്പമില്ല, നിങ്ങൾ അതിനെ വിഷമിക്കേണ്ട, അങ്ങനെ തന്നെ ഇരുന്നു കുഴപ്പമില്ല. പക്ഷേ സൗഖ്യം ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കാൻ ദൈവവചനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നീറുന്ന വേദനയിലൂടെ കടന്നു പോകുന്നവർ, വളരെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിൽ ഭീതിയിലിരിക്കുന്നവർ, ഇപ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തും. നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ ജെയ്ബി എന്ന് പറഞ്ഞൊരു സഹോദരിയാണ്, ആ കുടുംബത്തിലെ ഒരു കൊച്ചിന് ആ മകന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ആ മകൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് സൗഖ്യം വേണം, എനിക്ക് ഈ രോഗം വേണ്ട, എനിക്ക് സൗഖ്യം വേണം. അതുകൊണ്ട് ആ കുട്ടി പറഞ്ഞു, എന്നെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അന്ന് ടൊറൻ്റോയിലൊരു ചെറിയ ഒരു 2 മണിക്കൂർ നേരത്തെ ശുശ്രൂഷയ്ക്ക് ഞാനവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി പറഞ്ഞു, എന്നെ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാൻ പറഞ്ഞു. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
എൻ്റെ പേര് ജെയ് ബി. ഇതെൻ്റെ ഫാമിലിയാണ്. ഞങ്ങൾ കാനഡയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എൻ്റെ മൂത്ത മോൻ ആൻഡ്രൂവിന് 2019 ഒന്ന് സ്കൂളിൽ വെച്ച് സ്നോയിൽ വീണായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ ഫ്രാക്ചർ ഒന്നുമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. അവന് കാലിന് വേദനയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പല ഡോക്ടർമാരെയും കാണിച്ചു. അവർ ഒരു അൾട്രാസൗണ്ട് ചെയ്തിട്ട് പറഞ്ഞു മസിലിൽ പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി ഒരു മാസത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എല്ലായിടത്തും പോയിട്ടും അവരൊന്നും ചെയ്തൊന്നുമില്ല. അങ്ങനെ 2 February 11 ഞങ്ങൾ അപ്പോഴത്തേക്കും അവന് വേദന കൂടി വന്ന് ഉറങ്ങാനും മേലാതായി. ബെഡേൽ കിടക്കുകയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരെ പള്ളിയിൽ കൊണ്ടുപോയി. അവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഒരു ഡോക്ടർ ഒരു സംശയം തോന്നിയിട്ട് അപ്പം തന്നെ സ്കാനിങ്ങിന് വിട്ടു. അപ്പോഴാണ് അവർ കാണുന്നത് കാലിൽ ഒരു ട്യൂമർ ഉണ്ടായിട്ട് അത് പൊട്ടി അങ്ങനെയാണ് മസിൽ ടെയർ ഉണ്ടായത്. അപ്പോഴത്തേക്കും നടുവൊക്കെ വളഞ്ഞു പോയായിരുന്നു. അപ്പം അവന് കിടന്ന് MRI ഒന്നും ചെയ്യാൻ അവർ 6 കൊണ്ടാണ് അവൻ്റെ MRI ചെയ്ത് തീർത്തത്. അത്രയ്ക്ക് വേദനയായിരുന്നു, കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിനുശേഷം 3 അവൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഫസ്റ്റ് ഇത് ബയോപ്സി റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ അവർ കീമോ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 3 കഴിഞ്ഞപ്പോഴത്തേക്കും വട്ടായിൽ ക്യാൻസറായിരുന്നു. നട്ടെല്ലിലും ട്യൂമർ ഉണ്ടായിരുന്നു, ഡയഫ്രം ഉണ്ടായിരുന്നു, കാലില് മസിലില് 15 cm ഉണ്ടായിരുന്നു. നട്ടെല്ല് വളഞ്ഞു ഇങ്ങനെയായിരുന്നു. പിന്നെ ബെഡേ കിടന്നുകൊണ്ടിരുന്നത് ശരിക്കും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ പറ്റില്ലായിരുന്നു. നട്ടലിലൊക്കെ വളഞ്ഞ് ശരിക്കും ഇത് പല സ്ഥലത്തായിട്ട് ട്യൂമർ സ്പ്രെഡ് ആയത്. അതായത് നട്ടലിലും ഞങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്കും 3rd ആയിരുന്നു. 3rd ആയി ക്യാൻസർ 3rd എത്തിയായിരുന്നു. അയ്യോ, ഞാൻ ആ സമയത്തെല്ലാം ഞങ്ങൾ അഭിഷേകാഗ്നി എല്ലാ ദിവസവും കാണുമായിരുന്നു. അപ്പോൾ ഇവന് വേദന കൂടുമ്പോഴത്തേക്ക് ഇവൻ എന്നോട് പറയും അമ്മ എനിക്ക് അഭിഷേകാഗ്നി വെച്ചത് ആ വേദനയുടെ. അപ്പോൾ അവൻ എന്തോ ഒരു ആശ്വാസം അതിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വട്ടായിലച്ഛൻ 2019 ടൊറൻ്റോ എന്ന സ്ഥലത്ത് ധ്യാനത്തിന് വരുന്നതെന്ന് ഞങ്ങൾ കേട്ടത്. അപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഞാൻ ഇവനെ. അപ്പോൾ അവിടെ കീമോ അവൻ്റെ 3rd ലാസ്റ്റ് ഡേ ആണ്. ഞാൻ ഇവന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് ഇന്ന് ഇപ്പോഴത്തെ അവസ്ഥയെ അവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവന് ഇമ്മ്യൂണിറ്റിയൊക്കെ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ക്രൗഡഡ് ഏരിയ ചെന്നിട്ടുണ്ടെങ്കിൽ അവന് ഇൻഫെക്ഷൻ ഉണ്ടാവും, കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ആൻഡ്രൂ എന്നോട് പറഞ്ഞു അവന് കുഴപ്പമില്ല, എന്നെ അമ്മ എങ്ങനെയായിരുന്നു അവിടെ എത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവനെ ടൊറൻ്റോയിൽ. അപ്പോൾ ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു പോണ വഴിക്ക് മുഴുവൻ. കീമോ തലേദിവസം കഴിഞ്ഞതേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഒരുപാട് ക്ലേശം സഹിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കീമോയും ചെയ്ത് ക്യാൻസറിൻ്റെ ഈ 3rd വന്ന് ഇങ്ങനെ വൊമിറ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് വൊമിറ്റിങ്. അപ്പോൾ ഡോക്ടറാണെങ്കിലും ഇങ്ങനെ പറഞ്ഞു ഞാൻ പുറത്തേക്കൊന്നും പോകാതെ ആളുകൾ കൂടിയേ പ്രശ്നമാകും അത്. പക്ഷേ ഇവരെന്ത് ചെയ്തു, ആൻഡ്രു പറഞ്ഞു എനിക്ക് അവിടെ പോകണം, എനിക്ക് ഈശോയുടെ ശുശ്രൂഷ നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം, നിർബന്ധം പിടിച്ചു. അങ്ങനെ ആൻഡ്രുവിൻ്റെ ആ ഒരു ഒറ്റ ആ ഒരു നിർബന്ധത്തിൽ ഫാമിലി എല്ലാവരും ചേർന്ന് ആൻഡ്രുവിനെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരും. ഞങ്ങൾ താമസിക്കുന്ന ലണ്ടൻ എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടുന്ന് 2 ടൊറൻ്റോയ്ക്ക്. അപ്പം ഞങ്ങൾ അവിടെ കൊണ്ടുചെന്നു അവനെ. അപ്പോൾ അവിടെ കിടക്കാനായിട്ട് അവർ സൗകര്യമൊക്കെ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നപ്പം തന്നെ അച്ഛൻ അവൻ്റെ അടുത്ത് വന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് 2nd അച്ഛൻ വന്ന് ഇവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ശരീരത്തിൽ കൂടെ ഒരു ഷോക്ക് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു തവണ പ്രാർത്ഥിച്ചു, 2nd പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഈ ആൻഡ്രൂവിന് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ ശരീരത്തിൽ കൂടെ ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ അല്ലേ, ഒരു കറണ്ട് പാസ് ചെയ്ത പോലെ അനുഭവം അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞു? എന്താ പറഞ്ഞേ? അവന് ഷോക്ക് വരുന്ന പോലെ ശരീരത്തിൽ കൂടെ വരുന്ന പോലെ ഫീൽ ചെയ്തെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിന് ശേഷം അവനെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ് 3rd കീമോ കഴിയുമ്പോഴത്തേക്ക് അവരൊരു പെറ്റ് സ്കാനോടെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് ഒരു ട്യൂമറിൻ്റെ ഒരു സെല്ല് പോലും ട്യൂമറിൻ്റെ സെൽസ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ. അടുത്ത ചെക്കപ്പിന് ചെന്ന് നോക്കുമ്പോൾ ശരീരത്തിൽ ട്യൂമറിൻ്റെ സെല്ലുകൾ ഒന്നുമില്ല. ആദ്യമൊക്കെ നടക്കാനൊന്നും വീൽ ചെയറിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വലിയ വോക്കറയിലൊക്കെ നടന്നു. പിന്നെ ഫുഡൊന്നും കഴിക്കത്തില്ലായിരുന്നു. പിന്നെ അവന് അതിൻ്റെ ഇടയിൽ ഹെർപ്പസോസ്റ്റർ വന്നു. അപ്പോഴത്തേക്കും കഴുത്തിൽ ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ TPN എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൊല്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു.
ഫുഡിന് പകരമായിട്ട് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്ത് 15 കിലോ 53 കിലോ ഉണ്ടായിരുന്നത് 35 കിലോ ആയിട്ട് കുറഞ്ഞു പോയായിരുന്നു. ആ രോഗത്തിന്റെ മൂർധന്യത്തിൽ 55 കിലോ ഉണ്ടായിരുന്ന കുട്ടി 35 കിലോ ആയിട്ട് തൂക്കമൊക്കെ അങ്ങോട്ട് കുറഞ്ഞ് ആ ശരീരം കണ്ടാൽ വിഷമം, നമുക്ക് വിഷമം വരും. അതുപോലെ ശരിക്കും അന്ന് കൺവെൻഷൻ ഗ്രൗണ്ടിൽ വരുമ്പോൾ ആകെ മുടിയൊന്നും ഇല്ലായിരുന്നു, അതേ മുടിയെല്ലാം കൊഴിഞ്ഞു പോയി. ശരിക്കും ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അല്ലേ? അതെ, അവനൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഒരു പെറ്റ് സ്കാൻ ചെയ്തു, ഒന്നും കാണാനില്ല. അവൻ കംപ്ലീറ്റ്ലി ഇപ്പൊ ആരോഗ്യവാനാണ്. കാനഡയിൽ ട്രാവൽ ചെയ്ത് ഇന്ത്യയിലെത്തി, ഇന്ത്യയിൽ നിന്ന് അവിടെ നിന്ന് ഈ അട്ടപ്പാടിയെടുത്ത് ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡിന്റെ മുകളിൽ കൂടെ എല്ലാം ഇവിടെ എത്തി നോക്കി. ഒരു കുഴപ്പമില്ല. എഴുന്നേറ്റ് തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണം. ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഇതുപോലത്തെ അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നു. ആൻഡ്രൂൻ്റെ വിശ്വാസം, ആൻഡ്രൂ പറഞ്ഞു എനിക്ക് എൻ്റെ യേശുവിൻ്റെ സൗഖ്യം വേണം, എനിക്ക് സൗഖ്യം വേണം, പ്രാർത്ഥിച്ചു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആക്സിഡൻ്റൊക്കെ വന്ന് കിടക്കുന്നവർ, അസ്ഥി ഒടിഞ്ഞ് കിടക്കുന്നവർ, മസിൽ പൊട്ടി മസിൽ ടയറൊക്കെ ഉണ്ടായി കിടക്കുന്നവർ, അതുപോലെ തന്നെ ശരീരത്തിൽ ക്യാൻസർ വന്ന് സൗഖ്യം പ്രാപിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉറക്കുന്നുണ്ട്. ഒരു വേറൊരു ഒരു സഹോദരൻ മോളി കാഞ്ഞിരപ്പള്ളി അല്ലേ, മോളി കാഞ്ഞിരപ്പള്ളി ഇതുപോലെയായിരുന്നു, ക്യാൻസർ വന്നു സൗഖ്യം പ്രാപിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ആ സഹോദരി ഇതുപോലെ കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇപ്പം അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം വേണ്ടിയുള്ള പ്രാർത്ഥന ഉടനെ ആരംഭിക്കാൻ പോവുകയാണ്. അനേക അട്ടപ്പാടിയിൽ ഒരു പ്രത്യേകത, അനേക 10,000 പ്രത്യേകിച്ച് ഇതുപോലുള്ള ക്രിട്ടിക്കൽ രോഗാവസ്ഥയുള്ളവർ എന്ന് പറഞ്ഞാൽ ചികിത്സിക്കാൻ ചികിത്സ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, ചികിത്സിച്ച് എത്ര ചികിത്സിച്ചിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. അങ്ങനത്തെയുള്ള അനേകം 10,000 അത്ഭുതം കണ്ട സ്ഥലമാണ് അട്ടപ്പാടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിപ്പോൾ നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഓക്കെ, അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. എൻ്റെ പേര് മോളി, ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയെന്ന് വരുന്നു. എനിക്ക് ബ്രസ്റ്റിന് ക്യാൻസർ ആയിരുന്നു, 4th സ്റ്റേജ് ആയിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് 4th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു പ്രതീക്ഷയില്ല. എന്നോട് ചികിത്സിച്ചോണ്ടിരിക്കുമ്പം 2nd കീമോ കഴിഞ്ഞപ്പോഴേ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. ചിക്കൻ ബോക്സ് വന്ന് കഴിഞ്ഞപ്പോ എല്ലാ ആഴ്ചയിലും എല്ലാ ചൊവ്വാഴ്ചയും എനിക്ക് കീമോടെ മരുന്ന് കയറ്റാൻ തുടങ്ങി. അങ്ങനെ കയറ്റി വന്നപ്പോഴത്തേനും എനിക്ക് തീരെ വയ്യാതെയായി. പിന്നെ അവർ പിന്നെ അവരെന്നോട് പറഞ്ഞു വീട്ടിൽ പോയി കിടന്നോ, പ്രാർത്ഥിച്ചു, ഏറ്റു വന്നാ വന്നു എന്ന് പറയാന്ന് പറഞ്ഞു. ഏറ്റു വന്നാ വന്നു, ഇല്ലെങ്കിൽ നേരെ കുഴിയിലേക്ക് പോകും. അങ്ങനെ തന്നെ ചികിത്സ കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ കൊണ്ട ആശുപത്രി ഇട്ട അല്ലെങ്കിൽ വീട്ടിൽ കട്ടിലെ കൊണ്ട് ഇട്ട് എന്ത് ചെയ്യും? കട്ടിലെ കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ആയിപ്പോയി അല്ലേ? അതുപോലെ അവശ കോളായി. അവസാന ഡോക്ടർമാർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അങ്ങനെ കിടന്ന് ഞാൻ വീട്ടിൽ കിടന്ന് 2.5 ഞാൻ കട്ടിലേ കിടന്നു. കട്ടിലേ കിടന്ന് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞപ്പോ 30 റേഡിയേഷൻ എനിക്ക് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞു വെച്ചിട്ട് അപ്പൊ എനിക്ക് ഒരൊറ്റ നേർച്ചയുള്ളൂ, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടണം കർത്താവേ, ഇല്ലാതെ എന്റെ കുഞ്ഞുങ്ങളെ കാണണം, എനിക്ക് ജീവിച്ചു പോതി തീർന്നില്ല, എനിക്ക് മരിക്കണ്ട, എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കാണണം, എനിക്ക് എന്റെ ജീവൻ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവൻ തിരിച്ചു കിടണം കർത്താവേ എന്ന് പറഞ്ഞല്ല. ഈ പ്രാർത്ഥന എനിക്ക് വേറൊന്നും അപ്പൊ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. എനിക്ക് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് എനിക്ക് അങ്ങനെയേ പറയാൻ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു മാതാവിനോടും കർത്താവിനോടും ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കാണണം, എനിക്ക് ജീവിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ എനിക്ക് കുറച്ച് നാളുടെ ജീവിക്കാൻ എനിക്ക് അവസരം തരണമെന്ന്, ഈശോ എന്നെ രക്ഷിക്കും എന്നുള്ളൊരു ഒറ്റ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ആ ഒരൊറ്റ വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ അങ്ങ് ജീവിച്ചു. അത് കഴിഞ്ഞിപ്പോൾ 7 ഒരു മരുന്നുമില്ല, ഒന്നുമില്ല എനിക്കിപ്പം. ശരിക്കും ഈ രോഗം വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ കുടുംബത്തെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി രോഗം അറിഞ്ഞിട്ട് 4 മാസം ട്രീറ്റ്മെന്റ് നടത്താതെ ഇരുന്നു. അപ്പൊ തുടക്കം ഉണ്ടായിരുന്നുള്ളൂ തന്നെ. ആ സമയത്ത് മക്കളെ പഠിപ്പിക്കണം, കുടുംബത്തിന്റെ ഭാരം അമ്മയുടെ തലയിലാണ് എന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് ആ 4 ട്രീറ്റ്മെന്റ് ഒന്നും നടത്തിയില്ല. അങ്ങനെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 3rd സ്റ്റേജ് കഴിഞ്ഞ് 4th സ്റ്റേജിലേക്ക് കടന്നു. അപ്പോഴാണ് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കയറിയത്, വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ആ സമയത്ത് ട്രീറ്റ്മെന്റ് എല്ലാം തുടങ്ങി വെച്ചപ്പോ വീട്ടിലേക്ക് ആളാകെ കരിഞ്ഞു പോളായില്ലേ, അവശകളായിട്ട്. അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു വീട്ടിൽ കൊണ്ട് കിടത്തി കഴിഞ്ഞ് രക്ഷയില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഒരു നേർച്ച നേർന്നത്. ഞാൻ സെയ്യോനിൽ പോയിട്ടുള്ളതാണ്, എനിക്കറിയാം. എന്നെ ജീവൻ കിട്ടുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു സമയത്ത് ജീവൻ കിട്ടി നടക്കാൻ സാധിച്ചാൽ ഞാൻ സെയ്യോനിൽ വന്ന് സാക്ഷ്യപ്പെടുത്താം.
അപ്പൊ നേരത്തെ സിയോന് വന്നിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് കർത്താവ് സിയോന് ഓർമ്മപ്പെടുത്തി. അട്ടപ്പാടി മകളും സിയോൻ ധ്യാന കേന്ദ്രം. അമ്മയുടെ പ്രാർത്ഥന ഉണ്ട്. അമ്മ പറഞ്ഞു, എനിക്ക് ജീവിക്കണം, എനിക്ക് മരിക്കണ്ട, എൻ്റെ മക്കളുടെ കൂടെ കുറച്ചും കൂടെ ജീവിക്കണം. അപ്പോൾ ആയുസ് നീട്ടിക്കൊടുത്തു. നടക്കാൻ പറ്റാതെ കിടന്ന് കിടപ്പ് കിടക്കുകയായിരുന്നു. ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് 30 റേഡിയേഷനും കഴിഞ്ഞ് അവശകളായി അങ്ങനെ കിടന്ന് കിടപ്പ് കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ആ കട്ടിലെ കിടന്നുകൊണ്ട് പറഞ്ഞു, എന്തെങ്കിലും എനിക്ക് നടക്കാൻ പറ്റിയാൽ ഞാൻ അട്ടപ്പാടി പോകും, ഞാൻ അങ്ങയെ സാക്ഷ്യപ്പെടുത്തും, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. ഒരു നേർച്ച നേർന്നു. അപ്പം നിങ്ങൾക്കൊരു നേർച്ച നേർന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മയുടെ പോലെ ഉള്ള വേദനയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് ഇന്ന് ഒരു അത്ഭുതത്തിൻ്റെ രാത്രിയാണ്. കർത്താവിനെ പിന്നെ വിളിച്ച് നിലവിളിച്ച് അപേക്ഷിക്കണം. ഒരുപോലെ അമ്മ പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ യേശു എൻ്റെ പരിശുദ്ധ അമ്മയെ എനിക്ക് എന്നെ കൈവിടില്ല. പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്ത് വലിയ തത്വ ചിന്തകളൊക്കെ നമ്മുടെ തലയിലുണ്ടെങ്കിലും അതിലുപരിയായി വിശ്വാസത്തെ പ്രതിഷ്ഠിക്കുക. വിശ്വാസ ശക്തി പ്രാപിക്കട്ടെ, വിശ്വാസ ശക്തി പ്രാപിക്കട്ടെ എന്നുറക്കെ പറഞ്ഞ ഹാലേലൂയ്യ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണം. ഇതുപോലുള്ള രോഗികളും അതുപോലെ വേദനിക്കുന്ന ആത്മാക്കളെ, പ്രത്യേകിച്ച് എല്ലാ അവസ്ഥയിലും തളർന്നു പോയവർ, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, ഒറ്റ വീട്ടിൽ ചികിത്സിക്കാൻ പറ്റും, അങ്ങനത്തെ ഉള്ളവർ, മനസ്സ് തളർന്നവർ, മരണത്തെ കൺമുമ്പിൽ കാണുന്നവർ, രോഗം അങ്ങേറ്റ മൂർധന്യാവസ്ഥയിൽ കിടക്കുന്നവർ, ഇനി മുന്നോട്ട് ഒരു ഇഞ്ച് പോയ വഴിയില്ലല്ലോ, ഒരു വഴിയില്ലല്ലോ, ഒന്നുമില്ലല്ലോ, ആരുമില്ലല്ലോ എന്നെ സഹായിക്കാൻ നിസ്സഹായാവസ്ഥയിലിരിക്കുന്നവർ, എല്ലാവരുടെയും ഹൃദയഭാരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. കർത്താവിനോട് ജെറമിയ 17:14 നമുക്ക് പറയാം, കർത്താവെ അങ്ങ് എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും, അങ്ങനെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും, കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയണം. കർത്താവ് രക്ഷിക്കുന്നവനാണ്, കർത്താവ് സുഖപ്പെടുത്തവൻ. ഇത് ഞങ്ങൾ 30 വർഷത്തെ ഞങ്ങളുടെ അനുഭവമാണ്. അത് അതുപോലെ തന്നെ ഇന്നും സംഭവിക്കും. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഓ ദൈവമേ, കരം തട്ടണമേ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ തക്ക വിധം ഇപ്പോൾ ഈ സമൂഹത്തിന് മേൽ കൈകൾ നീട്ടിപ്പിടിക്കണമേ. കർത്താവെ, കരം തുറക്കണമേ. എല്ലാവരും സംതൃപ്തരാകട്ടെ. 145 സങ്കീർത്തനത്തിൽ 16 തിരുലിംഗം, കർത്താവെ കരം തുറക്കണമേ, എല്ലാവരും സംതൃപ്തരാകട്ടെ. അപ്പോസ്തല പ്രവർത്തനത്തിൽ കർത്താവെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ വിശ്വാസത പ്രാർത്ഥിച്ചു, പിതാവെ കരം നീട്ടണമേ, അവിടുത്തെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തികളും സംഭവിക്കുന്നതിന് വേണ്ടി കർത്താവെ കരം നീട്ടണമേ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കുന്ന കർത്താവെ, തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ചികിത്സ ചെയ്ത് മടുത്ത് വേദനിച്ച് കരയുന്നവർക്ക് വേണ്ടി ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അങ്ങയുടെ കൈകൾ, അങ്ങയുടെ കരബലം, അങ്ങയുടെ അത്ഭുത ശക്തി ഈ കുടുംബത്തിൽ വെളിപ്പെടട്ടെ കർത്താവെ. രോഗികളുടെ മേൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, രോഗികളുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, രോഗികളുടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉപദ്രവങ്ങളെ ശാസിക്കുന്നു, ആധിപത്യങ്ങളെ ശാസിക്കുന്നു, രോഗങ്ങളും രോഗപീഠങ്ങളും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. കരം നീട്ടണമേ, അങ്ങേ പരിശുദ്ധ ദാസന, യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ നിറയാ, അടയാളങ്ങൾ കാണാ, അത്ഭുതങ്ങൾ സംഭവിക്ക ശക്തിയായി കിടവേ. ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്രിസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്രിസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്രിസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്രിസ്ത. ശക്തിയെ പകർന്ന് നൽകിയ ദുഷ്ടാരൂപികൾ തകരട്ടെ, ദുഷ്ടശക്തിയെ പകർന്ന് നൽകിയ രോഗാരൂപികൾ തകരട്ടെ. ശക്തിയിലുടഞ്ഞു ചെന്ന് സർവം നീങ്ങിപ്പോകട്ടെ, ദൈവശക്തിയാൽ ഉടഞ്ഞു ചെന്ന് സർവം നീങ്ങിപ്പോകട്ടെ. അഭിഷേകത്തിന് ജ്വാലകളാൽ ഭൂതലമാകേ നിറയട്ടെ, അഭിഷേകത്തിന് ജ്വാലകളാൽ ഭൂതലമാകേ നിറയട്ടെ. ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്രിസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്രിസ്ത, ആഗതമാകട്ടെ പുതിയ ബന്ധക്രിസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്രിസ്ത. കര
കരം നീട്ടണമേ അങ്ങേ പരിശുദ്ധദാസനാം യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ നിറയാൻ അടയാളങ്ങൾ കാണാൻ അത്ഭുതങ്ങൾ സംഭവിക്ക ശക്തിയായിക്കണമേ കർത്താവേ കരം നീട്ടണമേ കർത്താവേ കട്ടിലിൽ നിന്നെഴുന്നേക്കാൻ പോലും പറ്റാതെ കടന്ന് കടപ്പ് കിടക്കുന്ന അവസ്ഥകളിൽ എല്ലാ ദൈവമക്കളെയും സമർപ്പിക്കുന്നു. ക്യാൻസർ രോഗം മൂർധന്യ അവസ്ഥയിലിരിക്കുന്നു, ട്യൂമർ രോഗം നിന്ന് വരയുന്നവര്, ബ്ലഡ് ക്യാൻസർ ബുദ്ധിമുട്ടുന്നവര്, കർത്താവെ കീമോ കഴിഞ്ഞ് തളർന്നു കിടക്കുന്നവര്, കർത്താവ് ഈശോയെ അപകടത്തെ തുടർന്ന് ബുദ്ധിമുട്ടി കിടക്കുന്നവര്, കൈയും കാലെല്ലാം പൊട്ടിക്കിടക്കുന്നവര്, അസ്ഥികൾ ഒടിഞ്ഞു കിടക്കുന്നവര്, കർത്താവെ മസില് തകർന്നു കിടക്കുന്നവര്, നാഡീഞ്ഞരമ്പുകൾ തളർന്നു പോയിക്കൊണ്ടിരിക്കുന്നവര്, ശരീരം ചുങ്ങി പോയിക്കൊണ്ടിരിക്കുന്നവര്, കുടലൊട്ടിപ്പോയവര്, ആമാശയ രോഗങ്ങളുള്ളവര്, കരൾ രോഗങ്ങൾ നിന്ന് വേദനിക്കുന്നവര്, ലിവർ സിറോസിസ് ഉള്ളവര്, കിഡ്നി ഫെയിലിയർ ആയവര് ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന് തിരുരക്തം വ്യാപരിക്കട്ടെ. യേശുവിന് തിരുരക്തം വ്യാപരിക്കട്ടെ. ഓരോ രോഗാവസ്ഥയിലേക്ക് തിരുരക്തം വ്യാപരിക്കട്ടെ. മുറിവുകളിലേക്ക് തിരുരക്തം വ്യാപരിക്കട്ടെ. തകർന്ന അവസ്ഥകളിലേക്ക് തിരുരക്തം വ്യാപരിക്കട്ടെ. തിരുരക്തത്തിന് അത്ഭുത ശക്തികൾ സൗഖ്യം. യേശുവിന് തിരുനാമത്തിന് അത്ഭുത ശക്തികൾ സൗഖ്യം. തിരുവചനത്തിന്റെ അത്ഭുത ശക്തികൾ സൗഖ്യം. ഹല്ലേലൂയ 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 ആരാധന ആരാധന ശ്രീ ആരാധന 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 ശ്രീ ആരാധന 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 ശ്രീ ആരാധന ആരാധന രോഗികളായ മക്കൾ പ്രാർത്ഥിക്കുക, രോഗം മാറാൻ വേണ്ടി ആഗ്രഹിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ജീവനുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ ആധിപത്യങ്ങളെ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. രോഗവും രോഗത്തിൻ്റെ എല്ലാ ആധിപത്യങ്ങളും ഈ രാത്രി ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകും. കുരിശിന്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. ഓരോരുത്തരും കുരിശടയാളം വരച്ച് തങ്ങളെ തന്നെ മുദ്ര ചെയ്ത് സൗഖ്യം സ്വന്തമായി സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ശാന്തമായി ഇരിക്കുക, സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാം 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 ഹല്ലേലൂയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗങ്ങളുടെ മേഖലകളിൽ വളരെയധികം ദൈവമക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വലിയൊരു ഒരു രോഗപീഡയാണ് ശരീരത്തിലെ പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ, സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ. സോറിയാസിസ് ഞാൻ ഓർക്കുന്നുണ്ട്, ചിലർ അറിഞ്ഞവർക്ക് വീട്ടിലുള്ളവർക്ക് മറ്റുള്ളവർക്ക് പോലും അത് ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ പൂങ്കൊടി എന്ന് പറഞ്ഞൊരു സഹോദരി നടക്കുന്നുണ്ട്, അദ്ദേഹം പറയുകയാണ് അദ്ദേഹം 13 വർഷമായി സോറിയാസിസാണ്, ഭയങ്കരമായി പ്രതിസന്ധിയിലായി. അപ്പോൾ ആരോ പറഞ്ഞ അട്ടപ്പാടി ഇങ്ങനെ സൗഖ്യം, യേശുണ്ട്, യേശു സൗഖ്യം നൽകുമെന്ന്. ആ മകൾ ആ വേദനയോടുകൂടെ ഇവിടെ വന്ന അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ തൊക്കരോഗം ഒക്കെ. എൻ്റെ പേര് പൂങ്കൊടി, എൻ്റെ മകളുടെ പേര് കാവ്യ. മകൾക്ക് സോറിയാസായിരുന്നു, പക്ഷേ അത് വലിയ മീനിൻ്റെ ചെളുക്ക് പോലെ ആയിരുന്നു തല നിറച്ചു. എവിടെ വിളിച്ചിട്ട് കൊണ്ടായാലും ഏത് ആശുപത്രി കൊണ്ടായാലും എൻ്റെ കുട്ടിക്ക് ഗുണമായിട്ടില്ല. പിന്നെ പച്ചമരുന്ന്, ഇംഗ്ലീഷ് മരുന്ന് നോക്കി, പിന്നെ പച്ചമരുന്ന് നോക്കിയപ്പോൾ കുട്ടിക്ക് തടി ചീർത്തു. ചടി തീർത്തപ്പോൾ ഞാൻ അത് നിർത്തി, പിന്നെ ഓമിയോ കൊടുത്തു. ഓമിയോ കൊടുത്തപ്പോൾ കൂടി. കുട്ടിക്ക് 13 കൊല്ലത്തിൽ 3 വയസ്സിൽ വന്നതാ. അത് 10 കൊല്ലം വരെ ചികിത്സ നടത്തിയിട്ട് നന്നായില്ല. പിന്നെ എൻ്റെ മോള് പറഞ്ഞു, അമ്മ നമുക്ക് ഈ ചികിത്സ നിർത്തിയിട്ട് നമുക്ക് പള്ളിയിൽ പോവാ, പള്ളിയിൽ പോയിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി മോളെ പോകാന്ന് പറഞ്ഞിട്ട് 6 ശനിയാഴ്ച വരാമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. 6 ശനിയാഴ്ച വന്ന് പ്രാർത്ഥിക്കാം. അതായത് ചേച്ചി പറഞ്ഞ വലിയ മീനിന്റെ ചെതുമ്പൽ അല്ലേ, അതിൽ ചെതുമ്പ് വലിയ ചെതുമ്പൽ പോലെ തലയിൽ ഇങ്ങനെ അടിങ്ങി 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 ചീർപ്പിടുമ്പോ
എൻ്റെ കുട്ടിയുടെ തലയിൽ ചൊകരിയായിരുന്നു വന്നത്. എന്നിട്ട് എവിടെയെങ്കിലും എൻ്റെ കുട്ടീനെ കല്യാണത്തിനോ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ എൻ്റെ കുട്ടീനെ ആൾക്കാർ കണ്ടു മാറി നിൽക്കുമായിരുന്നു. അതിൽ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കുട്ടി പഴുപ്പും അതിൽ ഒരു തലയിൽ ചീപ്പ് കൊണ്ട് തല ചീരാൻ പറ്റില്ല, ചോര വരും, പിന്നെ നമ്മളറിയുന്നില്ല ഇങ്ങനെയുള്ള സമയത്ത് ചെറിയൊരു ദുർഗന്ധം പോലെ വരും. അപ്പോൾ ആളുകൾ മാറി നിൽക്കും, ആൾക്കാർ മാറി നിൽക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എൻ്റെ കൊച്ചു ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരി ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് ആദ്യം അപ്പോൾ കൊച്ചു പറഞ്ഞു, അമ്മയെ നമുക്ക് ഇനി ചികിത്സയൊന്നും വേണ്ട, നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ടുപോകാൻ എന്നെ ചോദിച്ചു. അപ്പോൾ ഞാൻ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ ആദ്യത്തെ ആഴ്ച വന്ന് മൂന്നാമത്തെ ദിവസം നായർ തിങ്കൾ ചൊവ്വാഴ്ച എനിക്കൊരു അത്ഭുതം ഉണ്ടായി എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിലായിരുന്നു. സ്വപ്നത്തിൽ ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ ദൈവം ഒരു മിന്നൽ പോലെ കാണിച്ചു തന്ന് ഇറങ്ങി വന്ന് അത്ഭുതം തന്നമാതിരി ഇങ്ങനെ നന്നായി ഈശോ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ഇറങ്ങി വന്ന് ഇങ്ങനെ ഇത് തന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്കറിയണ ഒരു അച്ഛനുണ്ടായിരുന്നു ജെല്ലിപ്പാറയിൽ. അച്ഛനോട് ഞാൻ പോയി പറഞ്ഞു, അച്ഛൻ അങ്ങനെ ഒരു എനിക്കൊരു സ്വപ്നം ഉണ്ടായി എന്ന്. അച്ഛൻ പറഞ്ഞു, അതിന് എനിക്ക് സൗഖ്യം തന്നതാ, ഒരു കുഴപ്പമില്ല, നല്ലതാണ്, എനിക്ക് അനുഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. അതോടെ കൂടി രണ്ടാമത്തെ ആഴ്ച വന്നപ്പോഴത്തേക്കും എൻ്റെ കുട്ടിക്ക് ആ മീഴ്ചകൾക്ക് പോലെ ഇരുന്നത് പറ്റങ്ങട് പോയി. അതിൻ്റെ പാട് മാത്രം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൊച്ചിന്. പിന്നെ ആറ് ശനിയാഴ്ച നേരത്തെ നിന്നു ആദ്യത്തെ ശനിയാഴ്ച തന്നെ പ്രാർത്ഥന കഴിഞ്ഞ് പോയി. രാത്രിയിൽ ഈശോ ഈ സഹോദരമായ പറഞ്ഞ പ്രകടമായ വരെ ഈശോ അങ്ങനെ ഇടപെട്ട് സുഖപ്പെടുത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഇന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കടന്നുറങ്ങുമ്പോഴും അത് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഈശോയ്ക്ക് ഈ ഒരു പ്രാർത്ഥനയിൽ തൻ്റെ കൃപ തൻ്റെ കരുണ വർഷിക്കാൻ പറ്റും. ഞാൻ ഓർക്കുന്നുണ്ട് പൊന്നങ്കോട് എന്ന വേറൊരു കുട്ടി, പൊന്നുകൂടുന്ന കുട്ടി പറഞ്ഞ ശരീരം മുഴുവൻ അരിമ്പാറയാണ്, കൈ പ്രത്യേകിച്ച് കൈയല്ല, റീനു അല്ലേ, റീനു പൊന്നങ്കോട്, റീനു പൊന്നങ്കോട് കയ്യിലൊക്കെ അരിമ്പാറ വന്ന് നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആകെ ബുദ്ധിമുട്ട്. എന്ത് ചെയ്തു ആ കുട്ടി ഇതുപോലെ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു. അനുഭവം ശ്രദ്ധിച്ച് നോക്കാം. എൻ്റെ പേര് റീനു, ഞാൻ പൊന്നങ്കോട് ഇടവക എന്ന് വരുന്നു. ഞാൻ സി എ സ്റ്റുഡൻ്റാണ്. ഞാൻ ചെറുതായിരിക്കും, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എൻ്റെ കാലിൻ്റെ വിരളിൻ്റെ അടിയിലായിട്ട് ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു. അത് ചെറുതായതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് റിലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ ടെൻത്തിലേക്ക് എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇതേ അരിമ്പാറ ഉണ്ടായി. അത് ഒരു 60% എൻ്റെ കൈയുടെ ഈ ഭാഗത്തിൻ്റെ ഒരു 60% വലിപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ പിന്നെയും ഓരോന്നോരോന്നായിട്ട് ചെറുത് ചെറുത് ഉണ്ടാവാൻ തുടങ്ങി. 16 എണ്ണമായി അങ്ങനെ കയ്യിൽ. കയ്യിൽ 16 അരിമ്പാറ, എൻ്റെ ദൈവമേ, അരിക്കൊമ്പനെ പോലെയാണ്. എന്നിട്ട് 16 അരിമ്പാറ ഉണ്ടായി. അപ്പോൾ ഈ സ്വർഗസ്നേഹിതാവൊക്കെ ചെല്ലുമ്പോൾ കുർബാനയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ പിടിക്കുമ്പോൾ പുറകിലുള്ളവർക്കൊക്കെ കാണാമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതിനെ പറ്റിയിട്ട്. പക്ഷേ 10th എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ ക്യാഷ്വൽ ആയിട്ട് ഫ്രണ്ട്സ് തന്നെയാണ്, പക്ഷേ അവർക്ക് അവരിങ്ങനെ എൻ്റെ കൈ ഹോൾഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് പകരും, അതുകൊണ്ട് അവളുടെ കൈ പിടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ചെറിയൊരു വിഷമമായി, ഇത് ഇത്രയും എൻ്റെ കയ്യിൽ തന്നെ കാലിലുണ്ടായിട്ട് പകർന്നിട്ടും ഇത് പകരുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞപ്പോൾ എനിക്കിതിങ്ങനെ സ്പ്രെഡ് ചെയ്യുമല്ലോ എന്ന് തോന്നി. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് ഇത് എൻ്റെ കയ്യിൽ ഇത്രയും അരിമ്പാറയാണല്ലോ, അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ, അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചപ്പോൾ എൻ്റെ ഡാഡി പറഞ്ഞു, നമുക്ക് അഭിഷേകാദ്നി ഞങ്ങൾ എല്ലാ ദിവസവും കാണും, എല്ലാ ഞായറാഴ്ചകളിലും അഭിഷേകാദ്നി കാണാറുണ്ട്. അപ്പോൾ അഡോറേഷൻ്റെ സമയത്ത് മുട്ടുകുത്തി നിന്നിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അരുളിക്കയിൽ ഈശോയിനെ ഇങ്ങനെ എഴുന്നള്ളിക്കുന്ന സമയത്ത് സ്ക്രീൻ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ കൈ രണ്ടും കൂടെ ഈ സ്ക്രീനിൽ ഈശോയിലേക്ക് ഇങ്ങനെ പരിശുദ്ധ കുർബാന ഉയർത്തുന്ന സമയത്ത് അതിൽ കൊണ്ട് മുട്ടിക്കും അല്ലേ, ഇങ്ങനെ മുട്ടിക്കും, എന്നിട്ട് ഈ ഇത് മുഴുവൻ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ അത് ഭയങ്കര എക്സ്ട്രീം ബ്ലാക്ക് ആയിരുന്നു കേട്ടോ, അത് കാണാൻ പറ്റും നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിങ്ങനെ ഇൻ വീക്സ് കുറച്ച് ആഴ്ചയുടെ ഉള്ളിൽ തന്നെ ഇതിങ്ങനെ കളറ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോയിഷ് കളറായിട്ട് അത് മാറി. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഓരോന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് അനുമാറിയില്ലാത്ത കൈ ഇങ്ങനെ കാണിച്ച് കൈ രണ്ടും ഇങ്ങനെ കാണിക്കണം, മറിച്ചും കാണിക്കണം, ഞാൻ തന്നെ ഒട്ടും അനുമാറിയില്ലാത്ത കൈ. ഇനി മറ്റേ കൈ നോക്കിയേ, മറ്റേ കൈയിലും അരുമാറിയില്ല, തിരിച്ചും കാണിക്ക്, ഒട്ടും അരുമാറിയില്ലാത്ത കൈകൾ കുറച്ച് കർത്താവാനി. എത്രമാത്രം അരുമാറിണർന്ന കൈകളാണ് എന്നൊക്കെ പറഞ്ഞേ ഹാലേ ലൂയ. 16 അരിമ്പാറകൾ നിറഞ്ഞിട്ട് ആകെ കുട്ടിയുടെ മനസ്സ് ചഞ്ചലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഇപ്പം തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ത്വക്ക് രോഗങ്ങൾ
സോറിയാസിസ് പോലെ രോഗങ്ങൾ, അരിമ്പാറ പിടിച്ചിരിക്കുന്നവർ, തലയിൽ താരൻ, പേൻ ശല്യങ്ങൾ, മൂട്ട ശല്യമുള്ള കുടുംബങ്ങൾ, ഇതൊക്കെ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും എഴുന്നേറ്റ് വന്നേ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ തലയിലൊക്കെ കഫം കെട്ടിക്കിടക്കണമെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മൂക്കടഞ്ഞിരിക്കുന്നവർ, മൂക്കിൻ്റെ പാല വളഞ്ഞിരിക്കുന്നവർ, വാ മുഴുവൻ പുണ്ണായിരിക്കുന്നവർ, നാവ് പൊട്ടിയിരിക്കുന്നവർ, തൊണ്ടയിൽ തൈറോയിഡ് രോഗമുള്ളവർ, തൊണ്ടയിൽ ക്യാൻസർ ഉള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവ് പ്രകടമായി ഇടപെടുന്നതായിട്ട് വെളിപ്പെടുന്നുണ്ട്. ചെവി പഴുത്തിരിക്കുന്നവർ, ശരീരത്തിൽ തല മുഴുവൻ വ്രണം പിടിച്ചിരിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കുക, സൗഖ്യപ്പെടുന്ന കാണുന്നുണ്ട്. ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിക്കുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സംസാര തടസ്സമുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജനിച്ചിട്ട് ഇതുവരെ സംസാരിച്ചില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 4 വർഷമായി 8 വർഷമായി സംസാരിക്കുന്നില്ല, സംസാരിക്കാത്ത കുട്ടികളുടെ നാവിൻ്റെ കെട്ടുകൾ അഴിയുന്നു. ഇപ്പോൾ പ്രകടമായ അത്ഭുതങ്ങൾ കർത്താവിനെ നാമത്തിൽ സംഭവിക്കുകയാണ്. ഈ രാത്രി കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരുന്ന രാത്രിയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എക്സിമ രോഗമുള്ള ശരീരം മുഴുവൻ വ്രണം പിടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ചൊറി പിടിച്ചിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുക. മുറുക്കാത്ത മുറിവുകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എത്ര ചികിത്സ മുറിവ് ഉണങ്ങുന്നില്ല, മുറിവ് ഉണങ്ങാത്ത മുറിവുകൾക്ക് വേണ്ടി ഇപ്പോൾ സൗഖ്യമായി കർത്താവ് ഇടപെടുന്നു. കാലിലുള്ള മുറിവ് സൗഖ്യം പ്രാപിക്കുന്നു, പുറത്തുള്ള മുറിവുകൾ സൗഖ്യം പ്രാപിക്കുന്നു. ഇപ്പോൾ കർത്താവിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു യേശുവേ യേശുവേ എന്ന് വിളിക്കുക. സാധാരണ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് യേശുവോട് പറയുക. അമ്മ പറഞ്ഞു, എനിക്ക് ജീവിക്കണം, എനിക്ക് മരിക്കണ്ട, എന്റെ മക്കളെ കാണണം, നിങ്ങളുടെ എന്താണോ ആഗ്രഹം അത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തളർന്നിരിക്കുന്ന മനസ്സിന് നിരാശ സമർപ്പിക്കുക, ഭീതിയുള്ള മനസ്സിന് ഭീതി സമർപ്പിക്കുക, ഫിസ്റ്റുല രോഗമുള്ളവരെ സമർപ്പിക്കുക, ആമാശയ രോഗങ്ങളോട് സമർപ്പിക്കുക, കുടലിൽ വ്രണങ്ങളോട് സമർപ്പിക്കുക, ആന്തരികമായ അൾസർ ഉള്ളവർ സമർപ്പിക്കുക, കുടലിലും ആമാശയ അൾസർ ഉള്ളവർപ്പോൾ സമർപ്പിക്കുക. സൗഖ്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടു കാര്യങ്ങൾ ഉയർത്തുക, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. യേശുനാമത്തിന്റെ ശക്തി ഇന്നിപ്പോൾ ഇവിടെ, യേശുവിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. കണ്ടിടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരവർ പൂർണ്ണമായി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവർ പൂർണ്ണമായി അടയാളങ്ങൾ സംഭവിക്കട്ടെ. മോശയുടെ കാലങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നത സഖിയ ചെങ്കടൽ പിളക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കാലങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത സഖിയ ചെങ്കടൽ പിളക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ജനതകൾ കണ്ടിടട്ടെ.
യേശുവേ, തകർന്ന ഹൃദയങ്ങളെയും മുറിവേറ്റ ശരീരങ്ങളെയും തകർന്നടിഞ്ഞ ആത്മാക്കളെല്ലാം അങ്ങയുടെ കുരിശിന് ചുവട്ടിലേക്ക് കൊണ്ടുവരികയാണ് കർത്താവേ. അങ്ങയുടെ മുറിവേറ്റ ശരീരത്തിൽ നിന്ന് അങ്ങയുടെ തിരുമുറിവിൽ നിന്ന് ഒഴുകി ഇറങ്ങിയ തിരുരക്തം കൊണ്ട് കർത്താവേ ഇപ്പോൾ രോഗങ്ങൾ സൗഖ്യപ്രാപിച്ചു. ഒരുതുള്ളി തിരുരക്തം ഇപ്പോൾ രോഗത്തിലേക്ക് വ്യാപരിക്കുന്നു. ദൈവമായ കർത്താവേ, ശരീരം മുഴുവനും വ്രണം പിടിച്ചിരിക്കുന്നവര്, കണ്ണ് പഴുത്തിരിക്കുന്നവര്, കർത്താവേ കൺപോള മുഴുവൻ അടഞ്ഞിരിക്കുന്നവര്, കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവര്, കർത്താവേ മൂക്കും ചെവിയെല്ലാം പ്രവർത്തനരഹിതമായിരിക്കുന്നവര്, ശ്വാസം കിട്ടാത്തവര്, ആസ്മയുള്ളവര്, വലിവുള്ളവര്, അപസ്മാരമുള്ളവര്, കർത്താവേ മുട്ടുപേറ്റവര്, അൾസർ പിടിച്ചിരിക്കുന്നവര്, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവര്, ഉടലിൽ ചുരുങ്ങിപ്പോയവര്, കർത്താവേ കരോത്സവത്തെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവര്, തുക്രോഗങ്ങളാൽ ഭയത്തിരിക്കുന്നവര്, സോറിയാസിസ് ബാധിച്ചവര്, കർത്താവേ ശിരസ് മുഴുവൻ വ്രണപ്പെട്ടിരിക്കുന്നവര്, കർത്താവേ ഈ സ്വയം മുഖം മുഴുവൻ പാണ്ട് പിടിച്ച് കിടക്കുന്നവര്, വെള്ളപ്പാണ്ട് പിടിച്ച അവസ്ഥയിലിരിക്കുന്നവര്, എല്ലാവരുടെ മേലെ ഇപ്പോൾ ശരീരത്തെ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിന് സൗഖ്യം ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുക. ആരാധന ആരാധന അത്ഭുതം സംഭവിക്കട്ടെ കർത്താവേ, ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, 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 യേശുവിന്റെ നാമത്തിൽ ആവിന്റെ കെട്ടുകൾ അഴിയട്ടെ. മക്കൾ ഗുണമായി വിക്ക് മാറട്ടെ. തല മുഴുവൻ കഫം കെട്ടിക്കിടക്കുന്നവര് ശരീരത്തിൽ കഫം മാറി സൗഖ്യം പ്രാപിച്ചു. ചെവിയിൽ പഴുപ്പ് നിറഞ്ഞിരുന്ന ചെവികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. കടലിലിരിക്കാൻ പറ്റാത്തവര്, കഴുത്തിന് തേയ്മാനമുള്ളവര്, അസ്ഥി പൊടിഞ്ഞു പോകുന്നവര്, അസ്ഥി ഒടിഞ്ഞവരവര്, കൂടെ കൂടെ അപകടം ഉണ്ടാവുന്നവര്, ഇവിടെ തകർന്നിരിക്കുന്നവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. കാല് മുഴുവൻ മരണം പിടിച്ചിരിക്കുന്നവർ കാലുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യം പ്രാപിക്കട്ടെ. കാലുകളിലുള്ള വ്രണങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. കഴുത്തിലുള്ള വ്രണങ്ങൾ സൗഖ്യം പ്രാപിച്ചു. ഉദര രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു ഇപ്പോഴെപ്പോഴെന്നേക്കും. ആമേൻ 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 ആമേൻ. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് കുറച്ച് നേരം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് എല്ലാ ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായം 21-23 വരെ തിരുലിഖിതങ്ങൾ. സ്നാപകൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിനോട് ചോദിച്ചു, ഒരടയാളം ചോദിക്കുകയാണ്, നീ തന്നെയാണോ വരാനിരിക്കുന്ന മിശിഹ? അപ്പോൾ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോഴും അത് യേശു അവരോട് സംസാരിച്ച വചനഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 21-23 വരെ വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ വളരെ പേരെ യേശു രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. എത്ര പേർക്ക്? അനേകം കുരുടന്മാർക്ക് അനേക രോഗി, വളരെ പേരെ രോഗത്തിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നെല്ലാം വിടുവിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുളന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. താൻ യേശുവാണ്, വരാനിരിക്കുന്ന മിശിഹായാണ് എന്നതിൻ്റെ അടയാളമായി ഈശോ സ്നാപക യോഹന്നാന് കൊടുത്തു വരുന്ന അടയാളം ഇതാണ്. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക.
മുടന്തന്മാർ നടക്കുന്നു, കുരുടന്മാർ കാണുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, മരിച്ചവർ വലിയ വിടുതലിൻ്റെ വലിയ സംഭവങ്ങളാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഇത് ഇന്നത്തെ ശുശ്രൂഷകളിൽ കർത്താവ് ചൊരിയും. കർത്താവിൻ്റെ സഭയിലെ ശുശ്രൂഷകളിൽ ഇതെല്ലാം നടക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:8 ഈശോ അപ്പൊസ്തലന്മാരെ ചുമതലപ്പെടുത്തി. എന്താ ഈശോ അപ്പൊസ്തലന്മാരെ ചുമതലപ്പെടുത്തിയത്? രോഗികളെ സുഖപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രോഗികളെ സുഖപ്പെടുത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത്, രോഗികളോട് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്തു ചെയ്യണം? രോഗികളെ സുഖപ്പെടുത്തണം. രോഗികളെ സുഖപ്പെടുത്തുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക, പിശാചുകളെ ബഹിഷ്കരിക്കുക, ദാനമായി കിട്ടി കൊടുക്കുക, ഇതാണ് പറയുന്നത്. ഇതാണ് കർത്താവ് ഈ ശുശ്രൂഷയെ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. Thank you.